മഴ തോർന്നിട്ടും ദുരിതം തീരുന്നില്ല സംസ്ഥാനത്ത് ഇന്ന് ഡോക്സി ഡേ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ എലിപ്പനി പ്രതിരോധം ലക്ഷ്യമിട്ടാണ് ആരോഗ്യവകുപ്പ് ഡോക്സി ഡേ ക്യാമ്പയിന് നടത്തുന്നത് ഇന്നുമുതൽ ആറ് ശനിയാഴ്ചകളിലാണ് ഡോക്സി ഡേ ആയി ആചരിക്കുന്നത് പ്രളയജലവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സി സൈക്ലിൻ എത്തിക്കുകയാണ് ലക്ഷ്യം തിരുവനന്തപുരത്ത് ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ സംസ്ഥാനതല ക്യാമ്പയിന് തുടക്കം കുറിക്കും ദുരിതാശ്വാസ ക്യാമ്പുകൾ സർക്കാർ ആശുപത്രികൾ മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി ഗുളിക വിതരണം ചെയ്യുന്നുണ്ട് എല്ലാവരും ഗുളിക കഴിച്ചുവെന്ന് ഡോക്സി ഡേയുടെ ഭാഗമായി ഉറപ്പിച്ചു ിശിനി നിർധനർക്കായുള്ള ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് എറണാകുളം സ്വദേശിനി പുഷ്പയുടെ പുഷ്പയുടെ താൽക്കാലിക വീടിന് രണ്ടാമതും പ്രളയം കവരുന്നത് ആദ്യം പ്രളയമുണ്ടാക്കിയ ബാധ്യതകൾ തീർത്തുവരുന്നതിനിടെയുണ്ടായ ദുരന്തം പുഷ്പയുടെ വീടെന്ന സ്വപ്നത്തെ പോലും ഇല്ലാതാക്കി വളർന്നു തുടങ്ങിയ ഈ കൽക്കെട്ടുകളിൽ സ്വന്തം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയാണ് പുഷ്പ വീട്ടുജോലിക്ക് ഇറങ്ങിയത് പക്ഷേ രണ്ടാം വർഷവും തുടർച്ചയായി എത്തിയ പ്രളയം പുഷ്പയെ തീർത്തും സഹായയാക്കി ആദ്യ പ്രളയം ഇപ്പോഴുള്ള താൽക്കാലിക വീടിന്റെ മേൽക്കൂര കൊണ്ടുപോയി വീട്ടിലെ പാത്രങ്ങളടക്കം ഒഴുകിപ്പോയി ഇത്തവണത്തെ പ്രളയത്തിൽ അവശേഷിച്ചവയും വീടിന്റെ തറ കിട്ടിയാലേ സർക്കാർ ധനസഹായം ലഭിക്കുകയുള്ളൂ എന്നറിഞ്ഞപ്പോൾ കടം വാങ്ങിയാണ് ചെയ്തത് എന്നാൽ വർഷം കഴിഞ്ഞിട്ടും നടപടികളില്ല ഞാൻ പറഞ്ഞില്ലേ അവിടെ ഞങ്ങളെ കൊണ്ട് ഒരു ഒരു വീട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കൂലിവേലക്കാരനായ ഭർത്താവ് സജീവന് ജന്മന കേൾവിശക്തിയും സംസാരശേഷിയുമില്ല ഏകമകൻ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് തങ്ങളുടെ കൊച്ചുകൂര യാഥാർത്ഥ്യമാക്കാൻ നല്ല മനസ്സുകളെ പ്രതീക്ഷിക്കുന്നുവെന്ന് പുഷ്പയും കുടുംബവും പറയുന്നു ന്യൂസ് കൊച്ചി കാതിലെ കടുക്കൻ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്ക് ഊരുനൽകി മാതൃകയായ തിരുമന്താങ്കുന്ന് ക്ഷേത്രമേൽശാന്തിക്ക് അഭിനന്ദന പ്രവാഹം സോഷ്യൽ മീഡിയയിൽ തരംഗമായ ആ സഹായത്തിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അഭിനന്ദിച്ചു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ എത്തിയവരുടെ രാഷ്ട്രീയവും മതവും നോക്കാതെയാണ് ഏറ്റവും പ്രിയപ്പെട്ട കടുക്കൻ ഊരു നൽകിയെന്ന് മേൽശാന്തി ശ്രീനാഥ് നമ്പൂതിരി പറഞ്ഞു അങ്ങാടിപ്പുറത്തെ സിപിഎം പ്രവർത്തകരാണ് ശ്രീനാഥ് നമ്പൂതിരിയുടെ വീട്ടിലെത്തി സഹായം അഭ്യർത്ഥിച്ചത് ഏറ്റവും പ്രിയപ്പെട്ടതായി കരുതുന്ന കടുക്കൻ ശ്രീനാഥ് ഊരി നൽകി വന്നവരുടെ മതമോ രാഷ്ട്രീയമോ തിരഞ്ഞില്ല അപ്പോൾ തോന്നിയത് ചെയ്തു ശ്രീനാഥ് പറയുന്നു അനുഭവിക്കുന്നവർക്ക് കൊടുക്കണം ഉണ്ടായിരുന്നു ഒരു പെട്ടെന്ന് വന്നു അപ്പൊ എനിക്ക് അപ്പോൾ അതാണ് തോന്നിയത്

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ശ്രീനാഥിന്റെ രംഗത്തെത്തി സോഷ്യൽ മീഡിയയിലും ഒഴുകുകയാണ് ന്യൂസ് മലപ്പുറം ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അതിജീവനത്തിന്റെ പാഠമാണ് അമ്പൂരി സ്വദേശി സി ഡി തോമസ് മകന്റെ മനസ്സമ്മതത്തിന് തലേദിവസമുണ്ടായ ഉരുൾപൊട്ടലിൽ ഭാര്യയും മക്കളും ബന്ധുക്കളും അടക്കം ഇരുപത്തിയഞ്ച് പേരാണ് തോമസിന്റെ വീട്ടിൽ മാത്രം മരിച്ചത് ദുരന്തം നടന്ന വർഷങ്ങൾക്കിപ്പുറം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒറ്റയ്ക്ക് ജീവിതം കെട്ടിപ്പിടുത്ത കഥയാണ് തോമസിന് പറയാനുള്ളത് അമ്പൂരിയിലെ ഉരുൾപൊട്ടൽ തോമസിന്റെ കുടുംബത്തെ ഒന്നാകെ വിഴുങ്ങി മകന്റെ മനസമ്മതത്തിന്റെ തലേ ദിവസമായിരുന്നു ഉരുൾപൊട്ടൽ ഭാര്യയും മക്കളും കൊച്ചുമക്കളും ബന്ധുക്കളുമടക്കം വീട്ടിലൊത്തുകൂടിയ ഇരുപത്തിയഞ്ചു പേർ മരിച്ചു ദുരന്തത്തോട് പൊരുതി സി ഡി തോമസ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നു ദുരന്തം നടന്ന് പതിനെട്ട് വർഷത്തിലേക്ക് എത്തുമ്പോൾ തകർന്നുപോയെടുത്ത് വീട് പുനഃസ്ഥാപിച്ച് ജീവിതം തിരിച്ചു പിടിച്ചു തോമസ് എനിക്ക് കുറച്ച് നല്ല കൂട്ടുകാർ ഉണ്ടായിരുന്നു അവര് എനിക്ക് ഈ ഒരു എട്ട് പത്ത് മാസം വരെ അവരുടെ ഒരു അവരെന്നെ പൊതിഞ്ഞ് കൊണ്ടുനടക്കും പോലെയാണ് കൊണ്ടുനടന്നത് ഒരു ബുദ്ധിമുട്ടും ഞാൻ ഉറങ്ങുന്നിടം വരെ അവർ ഉണർന്നിരിക്കും അതുപോലെയുള്ള ആളുകളായിരുന്നു സ്വന്തക്കാരേക്കാൾ കൂടുതൽ വെളിയിൽ നിന്നുള്ളവരുടെ പിന്തുണ ബലവുമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു കവളപ്പാറയിലും പുത്തുമലയിലും ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവരിൽ ജോസഫ് അദ്ദേഹത്തെ തന്നെ കാണുന്നു അവർക്ക് മുന്നിൽ ജോസഫിന് തന്റെ ജീവിതമാണ് മുന്നോട്ട് വെക്കാനുള്ളത് മനസ്സിന്റെ ഇത് മാറ്റരുത് നല്ല ഉറച്ച വന്നാലും ജീവിക്കാം അമ്പൂരിയിലെ മണ്ണിൽ വീണ്ടും പൊന്നു വിളയിച്ച് കുടിയേറ്റ കർഷകനായ തോമസ് ഇനിയും ഈ നാട്ടിൽ തന്നെ ഉണ്ടാകും ധീരമായി ജീവിതം തിരിച്ചുപിടിച്ചതിന്റെ നിശ്ചയദാർഢ്യവുമായി മഹാപ്രളയം പശ്ചാത്തലമാക്കിയ നോവലുമായി വിദേശ മലയാളിയായ എഴുത്തുകാരി ലണ്ടനിലെ ന്യൂഹാം സിറ്റി മുൻമേയറായ ഡോക്ടർ ഓമന ഗംഗാധരനാണ് നാട്ടിൽ കുടുങ്ങിപ്പോയ കഴിഞ്ഞ പ്രളയത്തിന്റെ ഓർമ്മയിൽ നോവൽ എഴുതിയത് മഹാപ്രളയം നേരിട്ട ചെങ്ങനാശ്ശേരി സ്വദേശിനി ഡോക്ടർ ഓമന ഗംഗാധരന്റെ നോവൽ ഇതാണ് പ്രളയത്തിൽ സന്നദ്ധ സേവകയായി എത്തുന്ന യുവതിയുടെ കഥയാണ് നോവലിൽ പറയുന്നത് ഹരിദ്വാറും കൃഷികേശമൊക്കെ അവർ തീർത്ഥാടനം നടത്തി സ്വന്തം നാട്ടിൽ വരുമ്പോൾ ഇവിടെ മഴ പ്രളയമായി ആ പ്രളയത്തിൽപ്പെട്ട് ജീവിതാന്തി ഉണ്ടാകുകയാണ് അവരൊരാളെ രക്ഷിക്കാൻ പോവുകയാണ് അഗതിയായ ഒരു സ്ത്രീയെ ഒരു വിധവയെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ രക്ഷിക്കാൻ പോവുകയാണ് മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ എന്ന ചിത്രം ഓമനയുടെ നോവലിനെ ആസ്പദമാക്കിയാണ് നിർമ്മിച്ചത് ഇരുപതാമത്തെ നോവലാണ് ഇത്രമാത്രം സി പി ഐ എം കോട്ടയം ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ പുസ്തകം പ്രകാശനം ചെയ്തു സാഹിത്യ പ്രവർത്തക സഹകരണ പുസ്തകത്തിന്റെ പ്രസാധകർ ന്യൂസ് പാർവതി പുത്തനാറിലൂടെയുള്ള ബോട്ട് സർവീസിന്റെ പരീക്ഷണ ഓട്ടം പരാജയം പാർവതി പുത്തനാറിലൂടെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ നടത്തിയ യാത്ര പാതിവഴിയിൽ വഴിയിൽ അവസാനിച്ചു ജലാശയത്തിൽ മാലിന്യം നിറഞ്ഞതലാണ് യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നത് സംസ്ഥാന ജലപാതയിലെ പ്രധാന സ്ട്രച്ചാണ് പാർവതി പുത്തനാർ ജലപാത യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായുള്ള പാർവതി പുത്തനാർ ശുചീകരണം അന്തിമ ഘട്ടത്തിലാണ് ഇതിന്റെ പുരോഗതി വിലയിരുത്താനായിരുന്നു മന്ത്രിയുടെ ബോട്ട് യാത്ര വേളി ബോട്ട് ടബിൽ നിന്ന് തുടങ്ങിയ യാത്ര വേളിക്കായൽ കടന്ന് പാർവതിപുത്തനാറിലേക്ക് കയറിയതോടെ വേഗം കുറഞ്ഞു പലയിടത്തും മാലിന്യം തടഞ്ഞ് ബോട്ട് നിന്നു ഒടുവിൽ കരിക്കപ്പോൾ മന്ത്രി യാത്ര അവസാനിപ്പിച്ചു ബോട്ട് കരക്കെടുത്തു ജനത്തിന്റെ മനോഭാവം മാറാതെ വികസനം സാധ്യമാകില്ലെന്ന് മന്ത്രി പോളയെല്ലാം തന്നെ നീങ്ങി നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ആകെ നീക്കുന്നതിന് സാധിച്ചിട്ടില്ല മാലിന്യങ്ങൾ നീക്കി പാർവതി പുത്തനാറിനെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നമുക്ക് നടത്തണം ജനങ്ങളുടെ സഹകരണമാണ് ഇനി പ്രധാനമായിട്ടും വേണ്ടത് പാർവതി പുത്തനാറിന്റെ ഇരു കരയിലും താമസിക്കുന്നവരുടെയും പുറത്തുനിന്നുള്ളവരുടെയും മാലിന്യ നിക്ഷേപ കേന്ദ്രമാണ് പാർവതി പുത്തനാർ ടൺ കണക്കിന് മാലിന്യമാണ് പലയിടത്തും ലക്ഷങ്ങൾ ചെലവഴിച്ച് കുളവാഴയടക്കമുള്ളവ നീക്കം ചെയ്തെങ്കിലും മാലിന്യം നിറഞ്ഞ അവസ്ഥയിലാണ് പാർവതി പുത്തനാർ ഇപ്പോഴും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി മാലിന്യങ്ങൾ തള്ളുന്ന ആളുകളെ കൈയ്യോടെ നമുക്ക് പിടികൂടാൻ സാധിക്കണം കർശനമായിട്ടുള്ള നിയമ നടപടികൾക്ക് അവരെ വിധേയമാക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ പാർവതി പുത്തൻ പുത്തനാറിൻ്റെ പഴയകാല പാരമ്പര്യത്തെയും അതിൻ്റെ പ്രതാപത്തെയും നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ന്യൂസ് തിരുവനന്തപുരം